ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ഈ കൊച്ചു എഴുതിയണത് ഒരു ചെറിയ കെമിസ്ട്രി ഡ്രോയിങ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണത് ഡെസ്ക്ടോപ്പ് മോഡിൽ ഈ കെംഡ്രോയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു കെമിക്കൽ സ്ട്രക്ചർ വരയ്ക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഒരു ഡെമോ പോലെ ചെയ്യാനായിട്ട് ഒരു ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കെംഡ്രോയുടെ ഡെസ്ക്ടോപ്പ് വെർഷൻ ഉപയോഗിച്ചിട്ട് സ്ട്രക്ചേഴ്സ് വരയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഭംഗിയുള്ള, കാണാനായിട്ട് വൃത്തിയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. മാത്രമല്ല ഈ ജേണൽ പബ്ലിഷേഴ്സൊക്കെ സാധാരണയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതും കെംഡ്രോ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ കെംഡ്രോ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ബി എസ് സി, എം എസ് സി കുട്ടികളും അതുപോലെ സ്കൂളിലെ പ്രൊജക്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ, കുഞ്ഞു കുഞ്ഞു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു ആപ്പ് അതൊക്കെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ക്രാക്ക് ഡൗൺലോഡ് ചെയ്യുക, അതും അല്ലെങ്കിൽ പേ ചെയ്തിട്ട് യൂസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. ഓൺലൈൻ വേർഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കെംഡ്രോക്കാർ പൊതുവേ ഈ സാധനം ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല വേറെയും പല സാധനങ്ങൾ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ, വേറെയും പല സ്ട്രക്ചർ ഡ്രോയിങ് സോഫ്റ്റ്വെയറുകളും അവൈലബിളാണ്. ആ സ്ട്രക്ചർ ഡ്രോയിങ് സോഫ്റ്റ്വെയറുകളിൽ കാണുന്ന സ്ട്രക്ചേഴ്സിനേക്കാളും ഭംഗി കെംഡ്രോയിൽ വരയ്ക്കുന്ന സ്ട്രക്ചേഴ്സിനുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ കെംഡ്രോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലുള്ള കെംഡ്രോ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചേഴ്സ് വരയ്ക്കണം എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കെംഡ്രോ ഡ്രോയിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേജാണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോമിലാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ക്രോമിൽ ട്രൈ ചെയ്യുന്ന മെച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യണ വെബ് ബ്രൗസറിൽ തന്നെ ഇത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കെംഡ്രോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കെംഡ്രോ ഓൺലൈൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പേജിനായിട്ട്. കൂടുതൽ ഇതുപോലത്തെ വീഡിയോകൾ കാണാനായിട്ട് പേജുകളുടെ താഴെയുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. Bye-bye.